കോവിഡ് സംബന്ധിച്ച് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും വാക്സിനേഷൻ നൽകുമെന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. 40 മുതൽ 44 വയസ്സ് വരെയുള്ളവർക്ക് മുൻഗണനാക്രമം വേണ്ട എന്നും പറയുന്നു. വിശദാംശങ്ങളുമായി ഷീജയാണ് ചേർന്നത്. ഷീജ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? പ്രിയ, പ്രധാനമായും 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും വാക്സിനേഷൻ അതിന് മുൻഗണനാക്രമം വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ 44 വയസ്സ് വരെയുള്ളവർക്ക് മുൻഗണനാക്രമം അനുസരിച്ചാണ് വാക്സിൻ നൽകാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷെ ആ തീരുമാനമാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 1/1/2022 40 വയസ്സ് തികയുന്നവർക്കും അതിനു മുകളിൽ പ്രായമുള്ളവർക്കും മുൻഗണനാക്രമം ഇല്ലാതെ തന്നെ വാക്സിനേഷൻ സ്വീകരിക്കാവുന്നതാണ് എന്നുള്ളതാണ് പുതിയ തീരുമാനം. ഇതിനായി ദേശീയ ആരോഗ്യ ദൗത്യം സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതോടെ 40 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. 45 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിനേഷൻ നിലവിലുള്ള മാർഗനിർദ്ദേശം അനുസരിച്ച് തന്നെ തുടരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ 40 മുകളിൽ 44 വയസ്സ് വരെയുള്ള പ്രായമുള്ളവർക്ക് വാക്സിൻ ലഭിക്കുന്നതിനായി നിലവിൽ കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഓൺലൈനായി അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടതാണ്. ഈ വിഭാഗത്തിന് പ്രത്യേകമായി സ്പോട്ട് രജിസ്ട്രേഷൻ അനുവദിക്കുന്നതല്ല എന്നുള്ള കാര്യവും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വാക്സിനേഷന്റെ ലഭ്യതയ്ക്കനുസരിച്ച് ആവശ്യമുള്ളത്ര വാക്സിൻ സ്ലോട്ടുകൾ കൃത്യമായ രീതിയിൽ തന്നെ അനുവദിക്കുന്നതാണ്. ഈ വിഭാഗത്തിന് ഇന്നു മുതൽ തന്നെ ഓൺലൈനായി വാക്സിനേഷൻ കേന്ദ്രങ്ങൾ ബുക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഈ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇനിയിപ്പോൾ 40-44 ഇടയിലുള്ളവർക്ക് ലഭിക്കും. 40 വയസ്സിന് വരെ ഉള്ളവർക്കുള്ള വാക്സിൻ ലഭ്യമാകുന്ന സമയം, അതിന്റെ കാര്യങ്ങളുമൊക്കെ, ആ നടപടികളുമൊക്കെ ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ഞാൻ സംസ്ഥാനത്ത് ഏതായാലും 18 മുതൽ ഇനി 40 വയസ്സ് വരെയുള്ളവർക്ക് അത് സർക്കാർ വില കൊടുത്ത് വാങ്ങുന്ന വാക്സിനാണ് നിലവിൽ നൽകുന്നത്. അത് കൃത്യമായ രീതിയിൽ തന്നെ നൽകി വരുന്നുണ്ട്. അതിൽ പക്ഷേ മുൻഗണനാ പട്ടികയുണ്ട്. ആ മുൻഗണനാ പട്ടികയിൽ വരുന്നവർക്കാണ് നിലവിൽ ഇപ്പോൾ വാക്സിൻ നൽകി വരുന്നത്. ബാക്കിയുള്ളവർക്കാണ് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന സൗജന്യ വാക്സിൻ ഉപയോഗിച്ചുകൊണ്ട് വാക്സിനേഷൻ നടത്തുന്നത്. അതിനാണ് നിലവിൽ ഇപ്പോൾ ക്ഷാമമുള്ളത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തോട് ഇതിനകം തന്നെ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയ, ശരി, എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. 40-44 വയസ്സിനും ഇടയിലുള്ളവർക്ക് മുൻഗണനാക്രമം ഇല്ലാതെ തന്നെ വാക്സിൻ ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്.